ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു പാനിപ്പൂരിയുടെ റെസിപ്പി ഇട്ടാട്ടോ വന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളക്കടല കുതിർത്തെടുത്തതും ഒരു വലിയ ഉരുളൻകിഴങ്ങും കൂടിയിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതൊന്ന് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് മാവൊക്കെ ഒന്ന് റെഡിയാക്കാം. ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ അതിലേക്ക് ഒരു 2 ടീസ്പൂണ് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് മിക്സാക്കിയതിൻ്റെ ശേഷം വേണം വെള്ളം ഒഴിക്കാൻ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. കാരണം ഇത് തരി ആണല്ലോ, റവ നല്ല തരിയുള്ളതല്ലേ. അപ്പോൾ ഇതൊന്ന് ആയി വരാൻ കുറച്ച് സമയം കുഴച്ചെടുക്കുന്നത് വേണം കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവലിൽ ഇങ്ങനെ വേണം കുഴച്ചെടുക്കാൻ. കുറച്ചും കൂടി ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോഴേക്ക് ഒന്നും കൂടി ഡ്രൈ ആയി വരും. അപ്പോൾ വീണ്ടും നമ്മളൊരു 2 മിനിറ്റ് നേരം കൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഇതപ്പോൾ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ നമുക്കിതൊന്ന് അടച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള മധുരവും എരിവും ഉള്ള ആ ഒരു പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 അച്ചി ശർക്കരയും ഒരു വലിയൊരു പീസ് പുളിയും കൂടിയിട്ടൊന്ന് ഗ്യാസിൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നായി വരുമ്പോഴേക്ക് നമുക്ക് പച്ച നിറത്തിലുള്ള ആ പാനി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനൊരു പിടി മല്ലിയുടെ ഇലയും, അത്ര തന്നെ വേണ്ട കുറച്ച് പുതിനയുടെ ഇലയും, പിന്നെ 2 പീസ് ഇഞ്ചി, 2 പച്ചമുളക്, 1 പകുതി നാരങ്ങാ നീരും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എരിവും പുളിയൊക്കെ ഉള്ള ഒരു പാനി തയ്യാറാക്കാനാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ആ തരി പെടുമ്പോൾ ഒരു ഇതാണ്, അതുകൊണ്ടാണ് അരിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേറൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടാ. ചാറ്റ് മസാല ഒന്നും ഇപ്പം എൻ്റെ കയ്യിലില്ലേനു, അതൊന്നും ഞാൻ ഇടുന്നില്ല. പിന്നെ നമുക്ക് ഈ മധുരമുള്ള ഈ പാനിയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് ജീരകം പൊടിച്ചത്, ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വീണ്ടും നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള അതിൽ കൂടെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുള്ള ആ ഒരു വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാട്ടാ ഈ ഒരു പാനി. ഇപ്പം നമ്മളെ 2 പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പാനിപ്പൂരി ഈ ഫോണിലൊക്കെ കാണുക എന്നല്ലാതെ ഞാൻ കഴിച്ചിട്ടും ഇല്ല ഉണ്ടാക്കിയിട്ടും ഇല്ല കേട്ടോ. ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത്. പക്ഷേ ഈ പച്ച നിറത്തിലുള്ള പാനി ഒഴിച്ചിട്ടും ഞാൻ കഴിച്ചു നോക്കി. ഇത് ഈ ചുവന്ന നിറത്തിലുള്ള പാനി ഒഴിച്ചിട്ടും ഞാൻ കഴിച്ചു നോക്കി. പക്ഷേ 2 കൂടി ഒഴിച്ചിട്ട് കഴിച്ചപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ വെറുതെ അല്ല ഇത്, എല്ലാവർക്കും ഇഷ്ടമെന്നൊക്കെ മനസ്സിലായി. നല്ല ടേസ്റ്റ് കേട്ടോ. ഒരു പണിയില്ല തയ്യാറാക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഈ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതും ആ വെള്ളക്കടലയും കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഈ വലിയ കടല അങ്ങനെ കിടക്കുമ്പോൾ ഒരു ഇതല്ലേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, പിന്നെ 1 സവാള പൊടിയായിട്ട് അരിഞ്ഞതും, പിന്നെ മല്ലിയുടെ ഇല ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഉപ്പിട്ടിട്ട് വേവിച്ചതായതുകൊണ്ട് തന്നെ ഇനി ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് സവാള മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്കിത് കഴിക്കണ നേരത്ത് ഇട്ട് കൊടുക്കാനുള്ള കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ. പിന്നെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പച്ച നിറത്തിലുള്ള പാനിയും ചുവന്ന നിറത്തിലുള്ളതും മറ്റേ
മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുഴച്ച് വെച്ചപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാണ്ട്, അപ്പം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഒരു രണ്ട് പീസാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. ഒരു തരി മൈദ തോവി കൊടുത്തിട്ടുണ്ട് കേട്ടാ. എന്നിട്ടാണ് ഇപ്പോൾ ഒരു കുപ്പിയിലെ ഒരു മൂടി വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കനത്തിലാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പൂരിയൊക്കെ ഇവിടെ പൊരിക്കാനുള്ളതൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടാ. ഇനി ഒരു ചട്ടി ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒരെണ്ണാണ് ഇട്ട് നോക്കിയത്, എന്താ പാടുന്നൊന്നും അറിയില്ല. അപ്പോൾ കുഴപ്പമില്ല തോന്നിയപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പം ആദ്യം മൂന്നെണ്ണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒക്കെ നന്നായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. ആദ്യമായിട്ട് കഴിച്ചതും ഇന്നാണ് കേട്ടാ. ഞാൻ ഈ സാധനം കഴിച്ചിട്ടും ഇല്ല, ഇങ്ങനെ നേരിട്ടത് കണ്ടിട്ടും ഇല്ല. പക്ഷെ നല്ല സൂപ്പറാട്ടാ കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇനി ഒരു നാലെണ്ണം വെച്ചിട്ടാണ് കേട്ടാ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടാ. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പം നമ്മൾ രണ്ടാമതും നാലെണ്ണം വെച്ചിട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ആയിണ്ട്. അപ്പം നമുക്ക് എല്ലാ പൂരികളും ഇതുപോലെ പൊരിച്ചെടുക്കാം കേട്ടാ. ഒക്കെ നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് കേട്ടാ. ഇതിൻ്റെ കനം എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ സൂപ്പറായിട്ടൊക്കെ കിട്ടിയിട്ടാ. ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെച്ചെങ്കിലും ഇനി നമുക്കൊന്ന് എടുത്തിട്ടൊന്ന് പൊട്ടിച്ചിട്ടൊന്ന് മസാലയൊക്കെ വെച്ചൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ആദ്യം നമ്മളെ മധുരം എരിവുള്ള പാനിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ പുളിയും എരിവൊക്കെ ഉള്ള പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കഴിച്ച് നോക്കാം, ഒരു രക്ഷയില്ല കേട്ടാ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണേ. ഓക്കേ.